തിരക്ക് പിടിച്ച ഓട്ടത്തുനിന്ന് ഇടയ്ക്കൊന്ന് മാറി നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് നമുക്കിഷ്ടപ്പെട്ടവരുടെ കുറച്ച് സമയമൊന്ന് ചെലവഴിച്ച് നോക്കാം. ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രക്ക് അത് ഒരുപാട് എനർജി നൽകുന്നതായിട്ട് ജീവിതത്തിലെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ തിരക്കുകൾ ഒരിക്കലും കഴിയാൻ പോകുന്നില്ല, നിങ്ങളുടെ ആയുസ് മാത്രമേ കുറയുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാം. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഡിപ്രഷൻ. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് സ്ട്രെസ്സുകളും സ്ട്രെയിനുകളുമാണ്. അതിനിടയ്ക്കെല്ലാത്തുനിന്നൊന്ന് മാറ്റി നിർത്തി നമ്മുടെ കണ്ണിനും മനസ്സിനും സുഖം തരുന്ന കുറച്ച് കാഴ്ചകളൊക്കെ പോയി കാണുക. ഞങ്ങളുടെ ഈ യാത്ര വൈത്തിരിയിലുള്ള നല്ല അടിപൊളിയൊരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞങ്ങൾ വന്നത് ഇവിടേക്കാണ് കേട്ടോ. സെക്യൂരിറ്റി തെർമൽ സ്കാനറൊക്കെ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ചെക്ക് ഇൻ ടൈമിലും ഒരു 2 മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തിയത്. അങ്ങനെ വണ്ടി നേരെ പാർക്കിങ്ങിലേക്ക് പോയി. പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ റിസപ്ഷനിലേക്ക് പോയി. റിസപ്ഷൻ നല്ല അടിപൊളിയാട്ടോ, റെസ്റ്റോറൻറ്റ് കാണാൻ അതിൻ്റെ ചുറ്റും അടിപൊളി വ്യൂ ഒക്കെ ആയിട്ടാണ്. അതിനുശേഷം പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു നേരെ റൂമിലേക്ക്. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇവിടെ എല്ലാ കോട്ടേജസിനും ഒരു ഫ്ലവേഴ്സിൻ്റെ പേരാണ് ഇട്ടത്. ഞങ്ങൾക്ക് മല്ലിക 4 ആണ്. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. അതുപോലെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ഒരു സോഫ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ വേറെ തന്നെ ഒരു ടീ പോയി, നമുക്കൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്, 2 ചെയറും അങ്ങനെയൊക്കെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഷെൽഫുകളുണ്ട്. നമുക്കൊരു കെറ്റിലുണ്ട്, അതുപോലെ ഒരു ലോക്കറുണ്ട്. നമുക്ക് വെളിവെടുപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു മിനി ബാറുണ്ട്. ഇനി ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സൈസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിൽ. പിന്നെ അവരിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഷവർ ജെല്ലുണ്ട്, ഒരു കണ്ടീഷണറുണ്ട്, പിന്നൊരു മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ സാനിറ്ററി ബാഗ്. സോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഓർഡിനറി സോപ്പല്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോപ്പാണ്. ഒരു അഡ്ജസ്റ്റബിൾ മിററുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ റൂമിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ. ഇനി ഒരു ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തോടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം.
ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലുള്ളൊരു ഏരിയ ആണ്. കുറച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിൽ സ്ലൈഡ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഒരു ബേർഡ് പാർക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല രസമുള്ള ബേർഡ്സ് ഒക്കെ അതിൽ കാണാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് നമുക്ക് റോഡിൽ നിന്ന് റീച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പൂക്കോട്ടിലേക്ക് ഒന്നൊരു 3 കിലോമീറ്ററേ വരുന്നുള്ളൂ. അപ്പം നേരെ വെളുത്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നേരൊക്കെ വെളുത്ത് തുടങ്ങി. നമുക്ക് പുറത്തു കൂടെ ഒക്കെ നടന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. നല്ല അടിപൊളി വൈബാണ് കേട്ടോ അവിടെ. ഈ ഒരു സമയത്ത് പലതരത്തിലുള്ള കിളികളെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതന്നെ മതി, അടിപൊളിയാണ്. പിന്നെങ്ങനെ വന്നിട്ട് ഇന്നലെ നമ്മൾ കണ്ടിന വ്യൂ പോയിന്റ് എങ്ങനെ ഉണ്ട് നോക്കാം. ശരിക്കും ഇന്നലെ നമ്മൾ കാണുമ്പോൾ ഒരു സൺസെറ്റ് ലെവലായിരുന്നു ഉണ്ടായത്. ഇപ്പം കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ച് മഞ്ഞൊക്കെ മൂടി ആ ഒരു വ്യൂ ആണ് കാണാനുള്ളത്. എന്തായാലും നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ രാവിലെ. ഇതാണ് കാൻറ്റീൻ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നും പറയാനില്ല, കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബഫേ സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ ഇറങ്ങാൻ ഇത്തിരി ലേറ്റ് ആയി പോയത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ കമ്മിയായിട്ടുണ്ട്. നമുക്ക് ട്രഡീഷണൽ ലെവൽ മുതൽ വെസ്റ്റേൺ ലെവൽ വരെയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. പിന്നെ ജ്യൂസ്, 2 types of juice ഉണ്ടായിരുന്നു. പിന്നെ മിൽക്ക്, അതേപോലെ ഓട്സ്, അങ്ങനെയൊക്കെയുള്ള ടൈപ്പും ഇതിലുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റവും ഉണ്ടായിരുന്നു. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ചായ കുടിക്കുമ്പോൾ പുറത്തോട്ട് കാണുന്ന വ്യൂ ആണ്, ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്.